ശരിക്കും നിനക്ക് എന്താ മോളെ സംഭവിച്ചത്? യഥാർത്ഥ കൊലയാളിയെ നിനക്കറിയാലോ. പറഞ്ഞു തീരും മുമ്പേ അവൻ എത്തി. ഇവൻ തന്നെ യഥാർത്ഥ കൊലയാളി. വഴക്കൊക്കെ എവിടെ നിൽക്കട്ടെ, വീട് പണി നിർത്തി വെച്ചേക്കുക. ലോൺ ഉടനെ കിട്ടുമോ ഇല്ലയോ അറിയില്ല. അതെന്താ അറിയാത്തെ? എന്റെ പറമ്പിൽ ഞാൻ വെക്കുന്ന വീട്. ലോൺ ശരിയായാൽ കോൺട്രാക്ടറെ ഏൽപ്പിക്കും, പണി തുടരും. ഓഹോ, എന്റെ പറമ്പ്, ഞാൻ വെക്കുന്ന വീട്, ഇപ്പൊ അങ്ങനെയൊക്കെ ആയോ? ആ വീടിന് വേണ്ടി 10-20 ലക്ഷം മുടക്കിയത് ഞാനാ. നിങ്ങളുടെ ഭാര്യയും മോളും അല്ലേ അവിടെ താമസിക്കുന്നത്, പിന്നെന്താ കുഴപ്പം? ലോൺ ശരിയാവും ഇല്ലയോന്ന് പറ. ഒരു സ്കൂൾ ടീച്ചറായ തനിക്ക് ലോൺ നിമിഷ നേരം കൊണ്ട് കിട്ടും. അങ്ങനെ നിമിഷ നേരം കൊണ്ട് ലോൺ എടുക്കാൻ എനിക്ക് മനസ്സില്ല. കോടികളുടെ വീട് എനിക്ക് വേണ്ട, ഒരു ചെറിയ വീട് മാത്രമാണ് എന്റെ ആഗ്രഹം. പിന്നെ വീടിന്റെ പ്ലാൻ വരച്ച് കോൺട്രാക്ടർക്ക് അഡ്വാൻസ് കൊടുത്തപ്പോ താനത് പറയാതിരുന്നെന്താ? അന്ന് പറയാൻ വിട്ടുപോയി, ഇപ്പോഴാ ഓർത്തത്. താൻ എന്നെ കളിയാക്കണോ രോഹിണി ടീച്ചറെ? അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ മാറ്റുന്നില്ല. ഞാനൊരു പട്ടാളക്കാരനാ, പക്ഷെ ആ സ്വഭാവം ഒന്നും ഞാൻ പുറത്തെടുത്തിട്ടില്ല. പട്ടാളക്കാരന്റെ തഴമ്പൊന്നും ഞാൻ ഈ കൈകളിൽ കണ്ടിട്ടില്ല. അത് ഞാൻ കാട്ടി തരാത്തതുകൊണ്ട്. ലോൺ എടുത്ത് തരാമെന്നും പറഞ്ഞ് എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ മുടക്കിച്ചു. ചതിക്കാൻ അറിയാൻ തനിക്ക് നന്നായിട്ടല്ലേ? നിങ്ങളുടെ അത്രയും അറിയോ എന്നറിയില്ല. ഏതാണ്ടൊക്കെ ഉള്ളിൽ വെച്ചാണല്ലോ തന്റെ സംസാരം. അതെ, ഉള്ളിൽ ഒരുപാടുണ്ട് പറയാൻ. അത് പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരിക്കും. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, മോചിതയെ എങ്ങനെയാ കാണാതായത്? എന്റെ രാഖിമോൾ എങ്ങനെയാ മരിച്ചത്? രാഖിമോളെ ബലാത്കാരം ചെയ്തു കൊന്നു. രോഹിണി ടീച്ചറുടെ കാമുകൻ മറ്റേ പിശാചിനെ വേറെ ആരെങ്കിലും തല്ലിക്കൊന്നു കാണും. നിന്റെ മരണവും അടുത്തടുത്ത് വരുക. നന്ദി കേട്ടവനെ. ഇന്നെങ്കിലും ഇത് കഴിച്ചിട്ട് എന്റെ അടുത്ത് കൊള്ളാന്ന് പറയണം. കുറച്ച് കുരുമുളക് പൊടിയിട. അയ്യോ, തേയില പൊടിയാ. കുരുമുളക് പൊടി എവിടെയെങ്കിലും വെച്ചൂടെ? ആ, ഉപ്പിട. തേയില അപ്പൊ പെട്ടെന്ന് മനസ്സിലാവില്ലായിരിക്കും. അത് മാറിയിരിക്കും. ആ, കടലമ്മ പസന്നാക്കാം കറിയുടെ പേര്. ഇന്ന് പൊളിക്കും ഞാൻ. ആ, എന്ത് പറ്റി? കെട്ടിയോളായിട്ട് ഉടക്കിയോ? ആ അല്ല, അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, എപ്പോഴും ഉടക്കാണല്ലോ. അവള് ലോൺ എടുക്കില്ലെന്ന കാര്യം ഉറപ്പായി. അത് അവരുടെ സ്വഭാവം കാണുമ്പോഴേ അറിഞ്ഞൂടായിരുന്നോ? അവള് ലോൺ എടുത്തിട്ട് ശരത്തേട്ട് വീട് വെക്കുമെന്ന് തോന്നണല. ചതിയാ ചെയ്തത്. അല്ലേ, ചതി ചെയ്യാത്ത ഒരാള്. എല്ലാവർക്കും അവരവരുടെ കാര്യം പ്രശ്നമാ. നമ്മൾ ചെയ്യുന്ന ചതി നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, എന്നാ മറ്റൊരാളത് ചെയ്യുമ്പോ കാലി ഇരട്ടിക്കും. ഈ ലീനയും രോഹിണിയും തമ്മിൽ അടുപ്പമുണ്ടോന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ചിന്തിക്കാൻ എന്താ, അവരൊന്നിച്ച് ജോലി ചെയ്യുന്നവരല്ലേ, അപ്പൊ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടേ രണ്ടാളും തമ്മിൽ ഒത്തുകളിക്കുന്നതും ആവും. അതിനുള്ള സാധ്യത കൂടുതലാ. അതുകൊണ്ടാ പറഞ്ഞ വാക്ക് പാലിക്കാതെ അവളുമാരിട്ട് വട്ടം കറക്കുന്നത്. എത്രയും പെട്ടെന്ന് അവർ തമ്മിൽ അടുപ്പുണ്ടോന്ന് അറിയണം. അറിഞ്ഞിട്ടിപ്പ എന്തിയാനാ?
എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ചാ ഒരു മുൻകരുതൽ എടുക്കാലോ. ശരതട്ടൻ ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളല്ലേ, എത്രയും പെട്ടെന്ന് അവിടേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും. അല്ല, നീ എപ്പോഴാ എങ്ങനെയാ കൊടുങ്ങാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതറിഞ്ഞ പെട്ടെന്നൊന്ന് മുങ്ങാല്ലോ. എങ്ങനെ? അയ്യോ, എന്റെ കറി. വേറൊന്നും കൊണ്ടല്ല ശരത്തേട്ടാ, ഇവിടത്തെ തടിമാടന്റെ കാര്യം അറിയാലോ. ആളെ എല്ലാരും ഗുണ്ടെന്ന് വിളിക്കുമെങ്കിലും ശരിക്കും അയാള് ഗുണ്ടയല്ല, വേറെ മണ്ടനാ, മണ്ടൻ. എല്ലാത്തിന്റെയും പിന്നില് ശരത്തേട്ടനാണെന്ന് അറിഞ്ഞാലേ പിന്നെ താ വീട് പൊടിയാവും. കരുത്തില് വലിയ കാര്യൊന്നുമില്ലടി, തലച്ചോറാ പ്രധാനം. അല്ലെങ്കിൽ നന്ദൻ എന്ന് പറയുന്നവൻ നന്നായി പഠിച്ചവനാ, ബ്രില്ലന്റ്. എന്നിട്ട് അവൻ എന്തെങ്കിലും സംശയമുണ്ടോ എന്നെ? രോഹിണിയെ പോലെ ഒരുത്തി ഏത് നിമിഷവും തീപ്പൊരിയാവാം. ഓർമ്മയുണ്ടല്ലോ ജോസിന്റെ കാര്യം, ആദ്യം നന്ദനുമായിട്ട് വലിയ അടുപ്പത്തിലായിരുന്നു, പിന്നെ പണങ്ങി, വീണ്ടും അടുത്തു, ഇപ്പതേ ആ ജന്മശത്രുവായി. ഇനി വീണ്ടും അവര് തമ്മിൽ അടുത്താ, അത് നമുക്ക് രണ്ടുപേർക്കും ദോഷമാ. അറിയാവടി, ഇവിടുന്ന് പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ലീനയുടെ കാര്യം സംശയ, പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് തകർക്കാതിരിക്കാൻ ഈ നോക്കുന്നേ. പിന്നെ വിശ്വനാഥൻ സാറും ജയപ്രഭ ടീച്ചറും അനുകൂല ഭാവത്തിലായതുകൊണ്ട് അവരെ മുതലെടുക്കാൻ നോക്കണം. കിട്ടുന്നതിൽ ഒരു പങ്ക് നിനക്കും തരും. നിന്റെ ചേട്ടനെ പോലെ നീ എന്നെ ചതിക്കില്ലെങ്കിൽ. ശരത്തേട്ടൻ എനിക്ക് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് കൂടെ നിൽക്കും ഞാൻ, സംശയം ഒന്നും വേണ്ട. നന്ദേട്ടനെ എന്നെ അടുപ്പിക്കണം, ഈ വീട്ടില് പിടിമുറുക്കാൻ കഴിയണം. പിന്നെ ആരെയും ഭയക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങളെത്തും. നീ വിശ്വസിച്ചോ, പെട്ടെന്നല്ലെങ്കിൽ സാവകാശം നീ നന്ദന്റെ മുമ്പിൽ പരിശുദ്ധിയാവും, ഉറപ്പ്. പരിശുദ്ധ, ആദ്യം ഞാൻ അത് എന്നെ തന്നെ പഠിപ്പിക്കേണ്ടി വരും. പരിശുദ്ധ. ഇങ്ങോട്ടിട്ട്. ഉമ്മ വന്നതിന്റെ അറിയാനുണ്ട്, കറികളുടെ ടേസ്റ്റും മണമൊക്കെ മാറിയിട്ടുണ്ട്. ആഹാ, അത് കൊള്ളാലാ. ഉമ്മയും ഉമ്മൂമ്മയൊക്കെ വന്നേക്കുമ്പോ നിങ്ങൾ അങ്ങനെ ഇരുന്ന് തീറ്റ തുടങ്ങിയ. ഞാൻ പറഞ്ഞിട്ടേ ഇരുന്നിന്. ആഹാ, എന്നാ പിന്നെ എന്നോട് പറയാൻ, ഞാനും ഇരിക്കട്ടെ. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഇരിക്കാലോ ഷാജഹാന്റെ ബാപ്പ. അപ്പുറത്തേക്ക് അങ്ങനെ ഇരിക്കേ, കഴിക്കാനും സമ്മതിക്കില്ല. അതെ, ഇവിടെ എല്ലാവർക്കും കൈയും കാലൊക്കെ ഉണ്ട്, അവർ സ്വന്തമായിട്ട് വിളമ്പി കഴിച്ചോളൂ. ഐശ്വര്യം കണ്ടിരിക്കെ, എടാ നീ അപ്പുറത്തേക്ക് വരുന്നേ. ഇളഞ്ഞാൻ വാ, ഇരിക്കേ ഐഷ, വാ ഇരിക്കേ. ആ ഇരിക്കേ ഐഷേ, വാ. ഓ, ഇക്കല്ലേ വിളിക്കണത്, എന്താണ് ഒരു നാണം. വാ ഇരിക്കേ, വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കഴിച്ചാ മതി, ഞാനിപ്പന്ന് വെച്ചിരുന്നോളാം. ഐഷ ഇരിക്കേ, ഞാൻ വിളമ്പി തരാന്ന്. അവളി ഇരുന്നോളും, നീ ഇപ്പൊ അങ്ങനെ ഇരുത്തണ്ട. ഓ, തള്ളനെ കെട്ടി ഇരുത്താ. ഇന്നത്തെ കറികളൊന്നും കാശിന് കൊള്ളത്തില്ല. ഐഷ്യ അല്ലാതെ വേറെ ആരെങ്കിലും ഇതിനകത്ത് കൈയെടുത്തിട്ടുണ്ടാ? ഐഷ്യയുടെ ഒരു ടേസ്റ്റിനകത്ത് കാണില്ല. എല്ലാത്തിനും നല്ല രുചിയുണ്ടല്ലോ, സ്വന്തം ഉമ്മ ഉണ്ടാക്കിയതല്ലേ, അപ്പൊ രുചി കൂടും. ഈ ഓർമ്മയായ നാളെ മുതൽ കഴിക്കുന്ന ഭക്ഷണം മരണം വരെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. പിന്നെ സ്വന്തം മക്കളും മരുമക്കളും കൊച്ചുമക്കൾക്ക് നല്ലതാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാ നല്ല ഭക്ഷണം. ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എഴുന്നേറ്റ് പോടാ. ഞങ്ങളുടെ പരിസരത്തുള്ള ഒരു മുഴുവൻ എന്റെ ഭക്ഷണം കഴിക്കാൻ വരാറുള്ളതാ, ഒരാൾ പോലും ഇന്നവരെ കുറ്റം പറഞ്ഞിട്ടില്ല. കുറ്റം പറഞ്ഞാൽ കുത്തു കിട്ടും എന്നറിയാ, അതുകൊണ്ട് മര്യാദക്ക് ഭക്ഷണം കഴിച്ചോണ്ട് പോവും.
നിങ്ങൾ അങ്ങനെ പറയരുത്. ഉമ്മാന്റെ ഭക്ഷണം ഒരിക്കൽ കഴിച്ചോലൊക്കെ പിന്നെയും പിന്നെയും നമ്മൾ പുരയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത് വല്ലത് ഈ കൊരങ്ങന് പറഞ്ഞാ മനസ്സിലാവോ? അതെ, ഞാൻ കൊച്ചുമോളുടെ കെട്ടിയോന്റെ വാപ്പേന്ന്. ആ ബോധം നിനക്കൊണ്ടോടാ. കൂടുതൽ ന്യായം പറയാതെ ഉണ്ടാക്കിയത് കഴിച്ചിട്ട് പോണ. ബോഡി ഒന്ന് മാറ്റോ, ഒന്ന് അങ്ങോട്ട് പോവാനാ. കറി മറിയും, ഞാൻ അടക്കള പൊരുത് കഴിച്ചോളാം. നല്ലത്. ഇങ്ങനെ ഒരു ജന്മം ഇത്രയും വേണ്ടായിനുമ്മ. പിന്നെ ഇവളെ കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ച ഞമ്മളാ, എന്നിട്ട് ഞമ്മളെ കുറ്റം പറയുന്നു. അത് കറിയോടുള്ള ഇഷ്ടക്കുറവല്ല, ഇവളോടുള്ള ഇഷ്ടക്കൂടുതലും ഉണ്ടാ. മരുമോളെന്താ കഴിക്കാൻ വരാത്തെ? നല്ല വിശപ്പ് തോന്നണില്ല ബാപ്പ. ബാപ്പ കഴിച്ചായിരുന്നു? ഓ, എന്നെ കഴിപ്പിക്കില്ലാന്നും പറഞ്ഞ് ഒരു കിളവി മലപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ ഉമ്മ മനെ കിളവി എന്നൊന്നും വിളിക്കരുത്. പിന്നെ കിളവിനെ കിളവി എന്നല്ലാണ്ട് മധുര 17 കാര്യം വിളിക്കാൻ പറ്റോ? അവര് കാരണം എന്റെ കഞ്ഞൂടി മുട്ടി. കയ്യിലിരിപ്പം നല്ലതാണെങ്കിൽ കഞ്ഞൂടി മുട്ടൂല്ലായിരുന്നല്ലോ. ഓ, ആ മുതുക്കി വന്നപ്പോ എല്ലാവരുടെ എല്ലിന്റെ എണ്ണ കൂടി. എന്തുകൂടെ പറയാതായി. ആ വെല്ലിമ കാണിക്കുന്ന അഹമ്മദിക്ക് കൊച്ചുമോള് കണ്ണീര് കുടിക്കേണ്ടി വരും. അവരുടെ വിചാരം അവര് വലിയ മിടുക്കിയാണെന്നാ. ആ മിടുക്കിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും. എന്നെ പട്ടിണി കിട്ടേന് പടച്ചതമ്പുരാൻ അവരോട് ചോദിച്ചോളും. എടാ പെണ്ണ, ഓ ഇവിടെ വന്ന മീൻചാറ് കണ്ണിലൊഴിക്കാതെ അന്ന ഞാൻ അവിടുന്ന് വിട്ടപ്പോ നീ ഇവിടെ ഒന്ന് പരാതി പറയുന്നോടാ. എന്താ മോളെ ഇവൻ പറയുന്നേ? ഉമ്മ പട്ടിണി കിട്ടുന്ന പറയണേ. സാധാരണ ആഹാരം കഴിച്ചു കഴിയുമ്പോഴാ ചില മനുഷ്യന്മാർക്ക് എല്ലിനിടെ കുത്തുന്നേ. എന്നാ ഇവന് കഴിച്ചോണ്ടിരിക്കുമ്പോഴേ കുത്തല. അതിനുള്ള മരുന്ന് ഇതൊന്നും അല്ല, ഞമ്മള് കരുതി വെച്ചിട്ടുണ്ട്. എന്തിനാ കരുതി വെച്ചേക്കണത്? ഇങ്ങോട്ട് താ. മേല ഇനി കളിക്കരുത്, പോടാ. ഇനി അവൻ മര്യാദ പഠിച്ചു തുടങ്ങും. പുയ്യാപ്പിളെ അറിഞ്ഞ ഓനിതൊക്കെ വേദനിക്കും. അതിനെ കൊണ്ടാ ഞമ്മള് പറഞ്ഞ് എടങ്ങാരനൊന്നും നിക്കണ്ടെന്ന്. എല്ലാരും ഒരുപോലെ തന്നെയാ. ഒരു മര്യാദ പോലും ഇല്ലാണ്ട് പച്ചക്ക ഓരോന്ന് ചെയ്യുമ്പോ കണ്ണും പൂട്ടി നിക്കണത് ശരിയാണോ? എടി, അതിനധിക ദിവസം നമ്മൾ ഇവിടെ ഇല്ലല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പോവില്ലേ? പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ എടങ്ങേറിന്റെ വലിയ ആവശ്യമുണ്ടാ? എന്നാലും അതൊക്കെ അങ്ങനെ വളം വെച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ പാപ്പ. അല്ല, എങ്ങോട്ടാ? ഞാൻ ഉമ്മുമാനെയും കൂട്ടി നന്ദേട്ടന്റെ വീട് വരെ പോവാ പാപ്പ. അതേതായാലും നന്നായി. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? പെണ്ണുങ്ങളെ കാണുമ്പം പരിസരബോധം ഇല്ലാത്ത ഒരുത്തൻ ഇവളെ ശല്യം ചെയ്യുന്നതാണ് അനക്കിഷ്ടം. പ്രായം ചെല്ലുമ്പോ കൊച്ചുകുട്ടികളുടെ സ്വഭാവം ആകല്ലോ ഉമ്മ. കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് അവൻ ഈ കാണിക്കുന്നത്. അവന് തൊല്ലുകൊള്ളത്തിന്റെ കുഴപ്പമാ. നല്ല നാലെണ്ണം പുറമ്പുളൊക്കെ കിട്ടുമ്പോഴേ അങ്ങ് നിർത്തിക്കോളൂ ഈ ഷൂക്കേട്. ഉമ്മ പോയിട്ട് വാ. ആരെക്കുറിച്ചും ഒരു കുറ്റവും പറയാത്ത വീട്ടുകാരാ നന്ദന്റെ വീട്ടുകാര്. എന്നിട്ട് ആ വീട്ടുകാർക്കൊപ്പം പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരല്ലോ. ആ വീട്ടിൽ കയറി വന്ന മരുമകളെ ഒതുക്കാനും ഉമ്മാനെ പോലെ ആരെങ്കിലും ഒക്കെ വേണമായിരുന്നു. വിശ്വനാഥ സാറും ജയപ്രഭ ടീച്ചറും ഒക്കെ ഒരുപാട് അങ്ങ് പാവങ്ങളായി പോയി. രോഹിണി മോളെ,
എത്ര നാളായി കണ്ടിട്ട്, കെട്ടിയം വന്നു എന്നൊക്കെ അറിഞ്ഞു കേട്ടാ. എന്നിട്ട് മുഖത്ത് അതിന്റെ തെളിച്ചൊന്നുമില്ലല്ലോ. ഓ, അച്ഛൻ അസുഖമായ എന്റെ സങ്കടമാ. അതൊന്നും കാര്യാക്കാനില്ലെന്നേ, പടച്ചോൻ വല്യവനാ, എല്ലാം പെട്ടെന്ന് അങ്ങ് ശരിയാവും. കഴിഞ്ഞ തവണ വന്നപ്പോഴും രാഹിച്ചേച്ചി കാണാൻ പറ്റിയില്ല. ഉണ്ടോ ആളാകത്ത്? ഇല്ല, മോള് വന്നില്ല. എന്താ മോളെ, മോക്ക് വിഷമമുണ്ടാക്കുന്നൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? എന്തു പറ്റി ചേച്ചി? അന്ന് രാഹിയച്ചെ കുറിച്ച് ചോദിച്ചപ്പോഴും എല്ലാവർക്കും വിഷമമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ ഉമ്മമ്മ? എന്തു പറ്റി മോളെ? ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സങ്കടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ട് ഒന്നും പറയാതിരുന്നത്. മോളിപ്പോ ഇവിടെ ഇല്ല. എവിടെ പോയി? ഏതെങ്കിലും അന്യ മതക്കാരൻ്റെ ഒളിച്ചോടിപ്പോയതാണ്. ഏയ്, അങ്ങനെ വരാൻ ഭയമില്ലല്ലോ. ജയപ്രദ ടീച്ചറും വിശ്വനാഥശാരും വളർത്തിയ മക്കള് അങ്ങനെ പോകൂല. അങ്ങനൊന്നും പോയതല്ല മോള്. ഇനി ഒരിക്കലും മോള് തിരിച്ചു വരാത്തൊരു പോക്കാ പോയത്. എന്തു പറ്റി മോളെ? പോയി ഉമ്മ, ഇനി മോള് വരില്ല. മോളെ ആരോ കൊന്നത്. ബാക്കിയൊന്നും എന്നോട് ചോദിക്കരുത്, അതേപ്പറ്റി ഒന്നും ഓർക്കാതിരിക്കുക ഞങ്ങള്. തമ്പുരാനെ, നല്ലൊരു എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് വിളിക്കുന്നെ? നീയാണോ ഡീ നന്ദമ്മോന്റെ കെട്ടിയോള്? അതെ. അല്ല, ഉമ്മ ആരാ? ഞമ്മൾ ആരെങ്കിലും ആയിക്കോട്ടെ, അന്നെ കുറിച്ച് പലതും ഞമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഈ വീട്ടിലെ മരുമകളായി വരാൻ പുണ്യം ചെയ്യണോടി, പുണ്യം. അല്ല, പെട്ടെന്നൊരാൾ ഇവിടേക്ക് വന്ന് ഇങ്ങനെയൊക്കെ പറയാനേ, എന്താ കാരണം? അതിനുള്ള അവകാശം ഉണ്ടെന്ന് കൂട്ടിക്കോ. സത്യം പറയാല്ല, അന്നെ പോലുള്ള ഓരോ പെമ്പിള്ളാര് വീട്ടിനകത്തോട്ട് കേറി വന്നാ ആ വീട് മുടിയും. നീ ആ രോഹിണി മോളെ കണ്ടില്ലയോ? ഓളൊക്കെ അടി പെമ്പിള്ളാര്. അതുപോലെ തന്നെയായിരുന്നു രാഗിമോളും. എന്നിട്ട് ആ കൊച്ചിനെ ആരോ കൊന്നെന്നാ കേട്ടത്. കൊലയാളി നീയാണോടി? അയ്യോ, ഈ കൊലയാളി ജീവി കിടപ്പുണ്ട്. പിന്നെ ആ കൊലയാളിക്ക് കൂട്ടിരുന്നവളെ കുറിച്ചാ ഇപ്പോ ഉമ്മ നല്ലത് പറഞ്ഞത്. ഉമ്മനിപ്പോ ഇളക്കി വിട്ടില്ലേ ഒരാള്? അയാള് തന്നെ. അങ്ങനെ ഈ വീട്ടിലുള്ളവരാരും തമ്മിൽ അടിപ്പിക്കുന്നവരല്ലടി. അത് വർഷങ്ങളായിട്ട് ഞമ്മക്കറിയാം. നന്ദമോൻ തട്ടുകടക്കാരനായതൊക്കെ ഓൻ തന്നെ എല്ലാവരോടും വിസ്തരിച്ചങ്ങ് പറഞ്ഞു. അപ്പ മുതല് അന്നെ ഒന്ന് കാണണോന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞമ്മള്. അങ്ങനെയുള്ള ആമ്പിള്ളാരെയൊക്കെ കിട്ടുമ്പോ നിന്നെ പോലുള്ളവളുമാർക്ക് കുത്തലടി, കുത്തല്. അതിന്റെ പല ആ പാവപ്പെട്ട പയ്യന്മാരനുഭവിക്കണം. ഞാനിപ്പഴേ അച്ചടക്കമുള്ളൊരു പെൺകുട്ടിയാ, ഏത് നേരം ദേ ഈ അടുക്കള തന്നെയാ. ആ, ഇവിടെ ഉള്ളവരായോണ്ട് നിന്നെ അടുക്കളയിലെങ്കിലും കേറ്റി.
മറ്റു വല്ലയിടത്തും ആയിരുന്നെങ്കിലേ നിന്നെ തൊയ്ത്തിലിട്ടെന്നെ തൊയ്ത്തില്. അല്ല, എന്നാലേ ഉമ്മ ആരാന്നൊന്ന് പറഞ്ഞില്ല. നിന്റെ ബാപ്പയാന്ന് കൂട്ടിക്ക്, ബാപ്പ നിന്റെ അന്തവ. എന്നെയും ലച്ചുമോളൊക്കെ വെറുപ്പിക്കുന്നത് ഒരുപക്ഷെ അവന്റെയും അവന്റെ അമ്മച്ചനും കൂടുമ്പി താമസിക്കാനാണെന്ന് സംശയമുണ്ട്. സത്യങ്ങൾ അവർ ആരെങ്കിലും ഒക്കെ അറിഞ്ഞെങ്കിൽ തല്ല ഏത് വഴിക്കാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഓൻ ഇവിടെ ഉള്ളപ്പോ ഞമ്മളെ ഒന്ന് വിളിക്കണേ മോളെ, ഓനെ കാണാൻ ഒരു കൊതി.